നമസ്കാരം എല്ലാ ഐ എസ് എൽ ആരാധകർക്കും സ്പോർട്സ് മാസ്റ്ററിനും യൂട്യൂബ് ചാനലിനെ പറ്റി ഭാവപ്രദമായ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ റൂമറിൻ്റെ സത്യാവസ്ഥയുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ വൺ സ്ട്രൈക്കറായിട്ടുള്ള ജെ ജെ ലാൽ പെക്ലുവായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ അതോ മറ്റെന്തെങ്കിലും ടീമിലേക്കൊക്കെ പോകുന്ന അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥയുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരെ വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. സോട്ട് താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ നമ്പർ വൺ സ്ട്രൈക്കറായിട്ടുള്ള ജെ ജെ ലാൽ പെക്ലുവയെ സ്വന്തമാക്കാൻ ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഈ ഒരു ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിലേറെയാകുന്നു. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളുടെ സ്ഥലം നോക്കുകയാണെങ്കിൽ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ വില്ലനായി എത്തിയിരിക്കുന്നത് 4 ISL ക്ലബുകളാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, എഫ് സി ഗോവ, അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സി, ATK മോഹൻ ബഗാൻ എഫ് സി എന്ന ടീമുകളാണ് ഇപ്പോൾ ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വില്ലന്മാർ. കാരണമെന്ന് വെച്ച് കഴിയുമ്പോൾ ജെ ജെ ലാൽ പെക്ലുവയെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഈ ഒരു 5 ക്ലബുകളാണ് മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നമ്പർ വൺ സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ ടീമിലെത്തിക്കാനാണ് ഇത്രയും ക്ലബുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനാണ് കൂടുതൽ സാധ്യത എങ്കിലും ATK മോഹൻ ബഗാൻ എഫ് സിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമൊക്കെ എത്ര വേണമെങ്കിലും പണം കൊടുത്ത് ഈ ഒരു താരത്തിനെ ടീമിലെത്തിക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു താരത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ജംഷഡ്പൂർ എഫ് സി എന്ന് പറഞ്ഞ ആ ഒരു ഐസ് ക്ലബിലേക്ക് പോകാനാണ്. ഇന്ത്യയുടെ നമ്പർ വൺ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർഗോലോ പറഞ്ഞ പ്രകാരമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തിന് കൂടുതലും ആഗ്രഹം ജംഷഡ്പൂർ എഫ് സി എന്ന് പറഞ്ഞ ആ ഒരു ടീമിലേക്ക് പോകാനാണ്. പക്ഷേങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കണ്ടാൽ തീർച്ചയായും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും കൂടുതൽ സാധ്യത ഏറുന്നുണ്ട്. ട്രാൻസ്ഫർ ന്യൂസിൻ്റെ പ്രകാരം നോക്കുകയാണെങ്കിൽ 55% ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോകാൻ 75%, ATK മോഹൻ ബഗാൻ എഫ് സിയിലേക്ക് പോകാൻ 22%, അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോകാൻ 40% ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ന്യൂസ് ഏതൊരു ടീമിനായിരിക്കും അനുകൂലമായി വരിക എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരെയും പ്രതീക്ഷയാണ് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറിനെ ടീമിലെത്തിക്കുക എന്നുള്ളത്. സോ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. സോ ഇതിന് നല്ല വീഡിയോ ആയി വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇസ്മേ ബ്ലസ്സം.